എന്താക്കും നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പഠിപ്പിച്ചു വരുന്നത്. പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഈ കലിമത്തു ഷഹാദന്റെ ഒരു ഭാഗം തന്നെ പോയി. അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലാണ് ഉപ്പാൻ അടുക്കല ഇപ്പൊ തങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ കുറെ അവസ്ഥകളാണ് പറഞ്ഞു വരുന്നത്. മഴ കിട്ടാത്തപ്പം ദ്വാരുന്നത് രണ്ടു മൂന്ന് സംഭവം കഴിഞ്ഞു. ഇബ്നുൽ ജൗസി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സനതി സബിഇൻ മിൻ മൗലിദിഹി, നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏഴാം വയസ്സായപ്പോൾ അസാബഹു റമദുൻ ശദീദുൻ, കഠിനമായ കണ്ണു രോഗം തങ്ങൾക്ക് ബാധിച്ചു. ഓ, കണ്ണിന് പിത്തം വന്നല്ലേ, സാധാരണ മറ്റോ മൂത്രം പിടിച്ചു കയറും. ആര്? മുത്തക്കമ്പീറും ജബ്ബാറ് അങ്ങനത്തെ സാധനമുണ്ട്. ആ കൊഞ്ചങ്ങത്ത് കിട്ടിയാൽ പോണ്ടോ? ഇപ്പം മോചിതാത്ത് കിട്ടിയതല്ല. അപ്പൊ ക്ഷീണമുള്ള ഒരകടിഞ്ചു പൊട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞ മതി. അപ്പൊ കണ്ണുരോഗം ബാധിച്ചു എന്ന് പറഞ്ഞപ്പോ ഓ, നമുക്കും കണ്ണുരോഗം ബാധിക്കാറുണ്ട്. അപ്പൊ സാധാരണക്കാരൻ അല്ലേ, അതാ പഠിച്ചുകൂട. ഏതായാലും ഫറൂലിജ ബി മക്ക, മക്കയിൽ വെച്ച് അതിന് നല്ല ചികിത്സ ചെയ്തു. ഫലം യുഫിദ്, ചികിത്സ ഫലിച്ചില്ല. ഫഖീലലി അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞ് ഇന്ന ഫീ നാഹിയത്തി ഉഖാൽ, ഉഖാദിൻ്റെ ഭാഗത്തുണ്ട് റാഹിബൻ, ഒരു ഇബാദത്തെടുക്കുന്ന ആൾ. പഴയ വേദം അനുസരിച്ച് ഇബാദത്തെടുക്കുന്ന ആൾ ഒരു റാഹിബുണ്ട്. അയാൾ യുആലിജുൽ അയുന, കണ്ണിന് ചികിത്സിക്കുന്ന ആളാണ്. ഉഖാദ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? തായിഫിൽ നിന്ന് തായിഫിലേക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് മല കയറിയിട്ട് പോകുന്നുണ്ട്, ഒന്ന് സൈലി വഴിക്ക് പോക്കുണ്ട്. അത് അത്ര വലിയ മലയില്ല, പഴയ റോഡാണ്. അപ്പോൾ ബൈക്കുന്നുണ്ട്, രണ്ടും കൂടെ മുട്ടുന്ന ഓടുന്നുണ്ടാവും. കണ്ണുൽ മനാസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മീക്കാത്തുണ്ട്, അങ്ങനെ വരുന്നാക്കുള്ള കണ്ണുൽ മനാസിൽ നേരെ സൈലി വഴിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം വന്ന ആവിയ എല്ലാം കെട്ടിയാൽ അതാ എളുപ്പം വഴി. അതിനുമീ മനസ്സിലാക്കില്ലേ? ആ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നഹല എന്ന സ്ഥലം കാണും. ജിന്നുകളെ ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞില്ല, സംസ്കരിക്കുന്ന അവസരത്തിൽ. അതിൻ്റെ കുറച്ചും കൂടെ പുറന്ന് ഇടത്തും ജിറാനത്തെത്തും. അപ്പോൾ സാധാരണ മെയിൻ റോഡിലേക്ക് എത്തും. അതിൻ്റെ ഇടയിലുണ്ടാവുകയുടെ സൂക്ക് ഉക്കാൽ എന്നിട്ട് വിശാലമായി ഇപ്പം കാടിയൊന്നും വലിയനില്ല. ജാഹിരിയ കാലത്ത് അവിടെ വലിയ ടൗൺ. ഇപ്പം അവിടെ കാണാനൊന്നുമില്ല, വേറെ റോഡിൻ്റെ ഇങ്ങനെ തിരുവമ്പടി പോയിട്ട് ഇതല്ലാണ്ട് ചന്ത കാണുന്നില്ല അല്ലേ. വലിയൊരു പുഴുണ്ട് സൂക്ക് ഉക്കാൽ, അവിടെയാണ് ചന്ത. അപ്പം കലകത്തുണ്ടല്ലോ ഈ കൊക്കാണിശേരി ചന്ത എന്ന് പറഞ്ഞാൽ പെരുമ്പയില് പല നാട്ടിൽ നിന്ന് ആളുകൾ സാധനങ്ങൾ ചട്ടിയും കൊടുക്കി ഉൽപ്പാദന വസ്തുക്കളൊക്കെ ഉണ്ടാണ്ട് കത്തിച്ചിട്ടിട്ട് കച്ചവടം ചെയ്യുന്ന ഒരുപാടുണ്ട്. സൂക്ക് എടാ ഇപ്പം ഉണ്ടാ കൊക്കാണിശ്ശേരിന്ന് പയ്യന്നൂൻ്റെ പയ പേരാണ് കൊക്കാണിശ്ശേരി. അപ്പം ഏകദേശം റെയിൽവേ ഗേറ്റ് വരെ എല്ലാം കൊക്കാണിശ്ശേരി പെട്ടതാ. ഇപ്പം ചന്തയില്ല, അങ്ങനെ അങ്ങാടിപ്പുറം ചന്ത പെന്തൽമണ്ണക്കടുത്ത് കുറച്ച് ഭാഗ്യമായി നടക്കുന്നുണ്ട്. ഇപ്പം അതുമില്ല. യുക്കാദിന ചന്ത എന്ന് പറഞ്ഞാൽ വലിയ ചന്തയാണ്. നാട്ടിൻ്റെ പുറത്തുനിന്ന് എല്ലാ ഉപയോഗിക്കുന്നതും പായ്ക്കുന്നതും ആടുന്ന നടന്നാൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. ഇപ്പം ബോർഡിപ്പുണ്ട് സൂക്ക് ഉക്കാൽ. അവിടെ കണ്ണ് രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു റാഹിബുണ്ട് എന്ന് അറിഞ്ഞിട്ട് അതുകൊണ്ട് ഫറക്കി ബൈലൈഹി അവിടത്തേക്ക് പോയി. ഫനാദാഹു, അവയാൾ വിളിച്ചു. വദീറുഹു മുഗല്ലഖുൻ, അവിടെ അയാൾ താമസിക്കുന്ന ഇബാദത്തെടുക്കുന്ന റൂമുണ്ടല്ലോ അത് പൂട്ടിക്കിടക്കുകയാണ്. ഫലം നുജിബുഹു, വിളിച്ചിട്ട് ഉത്തരം കൊടുത്തില്ല. ഫദസൽസല ദീറുഹു, അപ്പോൾ അതെന്തായി അതിങ്ങനെ വറക്കാൻ തുടങ്ങി. അദീർ ഹത്ത ഖാഫ യസ്കുത്താലിഹി, അത് പൊളിഞ്ഞ് വീഴുമോ എന്നുവരെ പൊടിക്കുന്ന രീതിയിൽ ഇതിങ്ങനെ കിടിലം കൊണ്ടു. ഫഖറജ മുബാദിറൻ, ഉടനെ അയാൾ പുറത്തു വന്നു. ഫഖാല യാ അബ്ദുൽ മുത്തലിബ് ഇന്ന ഹാദൽ ഗുലാമ നബിയ്യു ഹാദിഹിൽ ഉമ്മ,
അതിനുത്തലം പിന്നെ വിളിച്ചപാട് പറഞ്ഞത് ഈ ഉലാമുണ്ടല്ലോ നിങ്ങളുടെ പേരക്കുട്ടി ഈ ഉമ്മത്തിൻ്റെ നബിയാണ് എന്ന് അറിഞ്ഞോളന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രഭാതത്തിൽ യാദൃശ്ചികമായിട്ട് പുറത്ത് വന്നൊന്നല്ല ഇത്. അന്ന് തങ്ങൾക്ക് എത്ര 7 വയസ്സ്. വലൗലം അഖ്റുജു ഇലൈക ഖറബ അലൈയ ദീനി, ഞാനെങ്ങാനും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് മുഴുവൻ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. അതുകൊണ്ട് ഫർജിഉ ബിഹി വഹഫ്ളുഹു ലാ യഖ്തുലുഹു ബഅലു അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബ് എന്ന് വെച്ചാൽ ജൂതന്മാരാണ് പ്രത്യേകിച്ചു. കൊല്ലു കളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നുണ്ടാക്കി അബ്ദുൽ മുത്തലിബിനോട് വസിയത്തും പറഞ്ഞു. പക്ഷെ വന്ന കാര്യം നമ്മുടെ ചോദിച്ചില്ല, അത് പറയട്ടെ. സുമ്മ ആലജഹു വഅതാഹു മാ യാലജു ബിഹി, പിന്നെന്താക്കി അവർ ചികിത്സയ്ക്ക് വേണ്ടുന്ന കാര്യം നിർദ്ദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടി വിശദമായി പറയുന്ന വഫി റിവായത്തിൻ അന്നർ റാഹിബ അഹ്റദ സഹീഫത്തൻ, അയാൾ ഒരു കിതാബ് എടുത്തുകൊണ്ട് വന്നിരുന്നു. വജഅല യൻദുറു ഇലൈഹ വഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരക്ഷരത്തിൽ കിതാബിലേക്ക് നോക്കും, പിന്നെ തങ്ങളിലേക്ക് നോക്കും, പിന്നെ കിതാബിലേക്ക് നോക്കും. എന്താ ഓരോ അടയാളങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി കണ്ണിന്ന മാതിരിയാണ്, പിരിയം ഇന്ന മാതിരിയാണ്, പല്ലിന്ന മാതിരിയാണ്, താടി ഇന്ന മാതിരിയാണെന്ന് ഷമായിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, തൗറാത്തിൽ ഇഞ്ചിനിലുണ്ട്. അത് നോക്കിയിട്ട് കൃത്യമായി വരച്ച് വെച്ച ആൾ ഇന്നുണ്ട്. ഇതുവരെ പിന്നെ മുത്തേമൻ ഞങ്ങളെ ദിവാദി കണ്ടില്ലേ, മുമ്പർ യാത്ര പോയ അവസരത്തിന് ക്രിസ്ത്യാനികൾ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഓരോ ഫോട്ടോ എടുത്തിട്ട് ഇതാരാന്നറിയോ ഇതാരാന്നറിയോന്ന് വെച്ചിട്ട് മൂസാ ആദം അലൈഹി ഇസ്ലാമിൻ്റെ മൂസാ നബിയുടെ ഓരോ ചിത്രങ്ങൾ ഇതെടുത്താണ്. ആ അറിയാൻ വെക്കാറ് നമ്മളെ റസൂലല്ലേ, ഷമായിൽ നോക്കിയിട്ടാ വരച്ച്, കണ്ടിട്ട് വരച്ചല്ല, കണ്ടിട്ട് മോൻ നോക്കി വരക്കുന്ന ആൾ ഇപ്പം ഉണ്ട്, ചില സ്ഥലത്തിലുണ്ടാവും. ഒന്നും കൊടുത്ത് കാണാം, മുഖം നോക്കി ചിത്രം വരച്ച് കൊടുക്കുന്നതാണ് ഒരാളവിടെ ഇരിക്കുന്നത്, അതിൻ്റെ കളറും പെയിൻറ്റും അടിച്ചാണ്ട് ഇരിക്കുന്നുണ്ട്. ഏ മണ്ണൊക്കെ ഉണ്ടോ മോത്ത് നോക്കിട്ട്? ഞാൻ ഇതുവരെ കണ്ടില്ല. അല്ല അതൊരു കഴിവല്ലേ, ഒരു കല. നിങ്ങളെ വരച്ചിട്ട് നിങ്ങളൊരു മാറ്റം ഇല്ലാത്ത രൂപത്തിലെല്ലാം അതിന് ലൈറ്റും ഷേഡും കൊടുത്തിട്ട് ചിത്രം വെച്ചിട്ടുണ്ടോ? ശിയാവ് തങ്ങളെല്ലാം വരച്ച് വെച്ചിട്ട് കാണണ്ടേ? ഈ ഫോട്ടോ ക്യാമറ അല്ല, മുഖം നോക്കിയിട്ട് അത് നോക്കാതെ വരക്കുക. അല്ലോട്ട് ഫോട്ടോ വെച്ചത് നോക്കിയിട്ട് വരച്ചു കൊടുക്കുന്നു, ഔസാബ് പറഞ്ഞിട്ട് ഷമായിൽ വരച്ചത്. അത് ദലാലിൻ്റെ മുമ്പത്തിൽ നീണ്ട കിസ്സുണ്ട്, ഞമ്മ പണ്ട് ഇവിടുന്ന് ഓതിനത്. അത് പറ്റോ ഇല്ലത് മസാല വേറെ, അപ്പൊ കയ്യോ ഇല്ലത് ഇപ്പൊ നോക്കി മസാല വേറെ അല്ലേ. ഏതായാലും റാഹിബ് ഒരു കിതാബ് എടുത്ത് വന്നിട്ടുണ്ട്, ഒരവസരത്ത് കിതാബിലേക്ക് നോക്കും, ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും നോക്കും. എന്നിട്ട് പറയുന്നു സുമ്മക്കാല ഹുവ വല്ലാഹി ഖാതമുൻ നബിയ്, ഈ കുട്ടി അള്ളാഹനെ തന്നെ സത്യം ഖാതമുൻ നബിയനാണ് എന്നയാൾ പറഞ്ഞു. സുമ്മക്കാല യാ അബ്ദുൽ മുത്തലിബ് ഹാദാ റമദുൻ, കണ്ണിന് രോഗമുണ്ടല്ലേ? കാല നഅം, അതെ. കാല ഇന്ന ദവാഅഹു മഅഹു, ആ കണ്ണിനെ ചികിത്സിക്കാനുള്ള മരുന്ന് ഓറ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഖുദ് മിൻ ദീഖിഹി വലഹു അലാ ഐനൈഹി, ആ തുപ്പ് നീ തൊട്ടിട്ട് കണ്ണുമ്മ തേച്ച് കൊടുക്കുക എന്ന്. ഫബരി അലി വഖതി, അപ്പോൾ തന്നെ കണ്ണിൻ്റെ രോഗം മാറുകയും ചെയ്തു. സുമ്മ കാല റാഹിബ്, പിന്നെ റാഹിബ് പറയുന്നത് ഞാൻ കണ്ണിന് ചികിത്സിക്കുന്ന ആളല്ലേ, അല്ലേ, എങ്ങനെ ചികിത്സിക്കുന്നറിയോ? ഈ കിതാബിന് ആരുടെ തുപ്പ് നീരാണ് കണ്ണു രോഗത്തിൻ്റെ ശമനമെന്ന് പറയപ്പെട്ട് ആ നബിനെ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ആ നബിനെ വറക്കത്തുകൊണ്ട് ഇയാൾക്ക് കണ്ണ് സുഖപ്പെടുത്തി കൊടുക്കണമെന്ന് ദ്വാരത്തിൽ എൻ്റെ പണി. പക്ഷെ ഇപ്പം താക്കി ആ നബിനെ കണ്ട 7 വയസ്സിലെങ്കിലും ആൾ ചികിത്സ പറയാത്, ശരിയാ? ഏതോ ഒരു നബിയുടെ തുപ്പ് നീര് കണ്ണ് രോഗത്തിൻ്റെ മരുന്നാണ്, പാമ്പ് കടിച്ചാൽ വിഷം കയറാതിരിക്കാനുള്ള മരുന്നാണ് എന്ന് ഇന്നുണ്ട് തൗറാത്തിലും ഇഞ്ചിലുണ്ട്. ആ നബിനെ ഞാൻ കണ്ടിട്ടില്ല, ആ നബിയുടെ വർക്കത്തുകൊണ്ട് ഈ കണ്ണ് രോഗം സുഖമാക്കുന്ന ദ്വാരത്തക്കലാന്ന് എൻ്റെ പടിയിൽ നിന്ന് അയാൾ പറയുന്നു. അപ്പോൾ ആരാധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താന്ന് ആ ചിന്തിച്ചോ കിട്ടുന്നു. ദാ യാ അബ്ദുൽ മുത്തലിബ് വത്തല്ലാഹി ഹാദല്ലദി യുഖ്സിമു അലല്ലാഹി, ദാ ഈ നബിനെ കൊണ്ടാണ് ഞാൻ അള്ളാഹിനോട് എന്താക്കെ സത്യം ചെയ്ത് ചോദിക്കാറുള്ളത്. ഇയാളെന്താഹി സത്യം ചെയ്ത് പറയുന്നത് ഹാദല്ലദി യുഖ്സിമു അലല്ലാഹി ഫ
وأبري المرضى وأسفل أعينا من الرمد كنّا روغتنا جيلسيكلي ماتو فالا روغي ولم مانالي أنا جيلسيكلي إنا من كنت أوصل لكي تل أنا نيغان داكا تفني روغتو جورتا كنو مشين درما أدارتر وتقدم من مناكب عبد المطلب من دقر مناكب ومنبه كورس منبه وارانة تندر زمزم ويشدو പിന്നെ നാട്ടുകാർ വഴപ്പാക്കിയപ്പോൾ തീരുമാനാക്കാൻ വേണ്ടി യാത്ര പോയില്ലേ? എന്തിനല്ലേ വെള്ളം തീർന്നു, ഒട്ടകത്തിൻ്റെ കാല് കാണുന്ന സ്ഥലത്തുനിന്ന് പന്തൊക്കെ അതെല്ലാം കുറച്ച് കഴിഞ്ഞു പോയി. ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ ഇത് മറ്റേ കിതാബിൽ പന്ത്രണ്ടാമത്തെ പേജിലാണ് കഴിഞ്ഞത്. അപ്പോൾ ഫീഹാ മാ യദുല്ലു അലാ തൗഹീദിഹി, അപ്പോൾ തൗഹീദിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിൻഹ അമ്രുഹോ ലിബനീഹി, ഒന്ന് മറ്റൊന്ന് അതിൽപ്പെട്ടതാണ് മക്കളോട് കൽപ്പിക്കും ബി മകാരിമിൽ അഖ്ലാഖ്, നല്ല സൽസ്വഭാവത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ വതഹന്നുസുഹു ബി ഗാരിഹിറാ, ഗാരിഹിറായിൽപ്പെട്ട് പ്രത്യേക ഇബാദത്തിൽ കഴിഞ്ഞുകൂടും. അത് മുമ്പേ ഉണ്ട്, ശേഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പോയിട്ടുണ്ട്. പിന്നെ വൈതാമിഹിൽ മസാക്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് മുമ്പർ നിർദ്ദേശിക്കും. حتى كان يرفع للطير والوحوش في رؤوس الجبال من مائدته مبرد بچه تلين بچه گلک ادو والے کانٹم برگان گلک کن داکم پرتے گا بچه نو لکی کڑکو اللہ کانت تعیش الطائر في کانت نمی پودا بودن للا کانت تعیش الطائر في اکنا فيه والبحش این يشح كل سحابين തങ്ങളെ പിതാക്കന്മാരെ അദ്ദേഹം എന്താ പറഞ്ഞത് എന്താന്ന്, കാനത്തായി സ്വത്തായും പക്ഷികൾ ജീവിക്കുന്നത് ഓരോ ജന്മിൽ കൂടിയാണ് അവരെ അബ്ദുൽ മുത്തലിബിൻ്റെ. അത് അബ്ദുൽ മുത്തലിബ് മാത്രമല്ല അധിക പാപമാരെ പറ്റിയും. പിന്നെ അവൽ വഹിച്ചു, കാട്ടുമൃഗങ്ങളും അവരെ ചെലവിലായിട്ട് ജീവിക്കും. എപ്പോൾ ഹീന യശഹുക്കുള്ളു സഹാബി, മഴ കിട്ടാത്ത കാലങ്ങളിൽ, മഴ കിട്ടാണ്ടെടുക്കുമ്പോൾ ഉൽപ്പന്നങ്ങളും മുളക്കൂല, ആ പക്ഷികൾക്ക് സ്വന്തം കൊത്തി തിന്നാനോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അബ്ദുൽ മുത്തലിബ് പ്രത്യേക ഭക്ഷണം പാകം ചെയ്തിട്ട് എന്താക്കും, അവർ സൽക്കരിക്കും. വലിയ ധർമ്മിഷ്ഠനല്ലേ, അതെല്ലാവരും തന്നെ. എന്നിട്ടാണല്ലോ അബു താലിമിന് കടകേറിപ്പോയത്. എന്നിട്ട് മറ്റുള്ള ആളെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് കടബാധ്യതയില്ലേ, അണ്ട് വെള്ളം ആദ്യമാണ് സൽക്കരിക്കലും വെള്ളം കൊടുക്കലൊക്കെ ഒരു അമ്മയേറ്റോടാം, ഒന്നും തെറ്റു പറ്റൂല. അത് എനിക്കുള്ള ഒരവകാശമെന്ന് പറഞ്ഞിട്ട് മൂപ്പർ കടത്തിൻ്റെ മേലെ കടം പേറു. അതിൻ്റെ കിസ്സേ വരുന്നുണ്ട്. അതെ, തങ്ങൾ പമ്പമാർ എത്രയോ ആള് പോയിട്ടുണ്ടെന്ന്, പല അമ്പിയാക്കളും പോയിട്ടുണ്ടെന്ന് കഥ ഉണ്ടല്ലോ. ആ അതാ അതായത് അമൃതിനും അങ്ങനെ പല ആളും മക്കയിലുണ്ടായ ചില അമ്പിയാക്കൾ അവിടെ പോയി വിവാഹത്തെടുത്തിരുന്നു എന്ന് കാണുന്നുണ്ട്. അമ്മയിലും മറക്കത്തുള്ള സ്ഥലം തന്നെ പോട്ടെ. വാത്തുഹോ യഥസ്ഥാരിക്ക്, കട്ടവൻ്റെ കൈമുറിക്കാനുള്ള വിധിയുണ്ടല്ലോ, അത് അബ്ദുൽ മുത്തലിബ് നടപ്പാക്കിയിരുന്നു. അപ്പം ഭാവിയിൽ ശരിയിൽ വരാവുന്ന അഹ്കാമാണത്. പിന്നെ വഫാഉഹു ബിൻ നദർ, നേർച്ച വീണണം എന്നുള്ളതും. വ തഹരീമിൽ ഖംറി അല നഫ്സിഹി, കണ്ണുടിക്കാൻ പാടില്ല എന്ന്, സ്വന്തം കുടിക്കൂല, മറ്റൊരാളെ കുടിക്കരുതെന്ന് ഉപദേശിക്കുകയും ചെയ്യും. വ മൻഹി മിനസ്സിന, അതുപോലെ സിനാനെ മുമ്പ് തടഞ്ഞിരുന്നു. വ ഖത്ലിൽ മൗഊദത്തി, പണ്ട് ജനിക്കുമ്പോൾ തന്നെ എന്താക്കും, പെണ്ണാന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടും, ജീവനോടെ കുഴിച്ചു മൂടലുണ്ട്, അത് മൂപ്പർ നിരോധിച്ചു. വാല്ല യത്തൂഫ ബിൽ ബൈത്തി ഒഴിയാൻ, നഗ്നനായിക്കൊണ്ട് കഅബ തവാഫ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ശറയിൽ വെഞ്ഞിടും എന്ന് അഹ്കാമുകളാണ്. വമിൻ ദാലിക ഖൗലുഹു, അതിൽപ്പെട്ടാണൊന്ന്, വല്ലാഹി ഇന്ന വറാ ഹാദിഹി ദാരി ദാരൻ യുജ്സാ ഫീഹിൽ മുഹ്സിനു ബിഹ്സാനി വയുആഖിമു ഫീഹിൽ മുസീഉ ബിസാഅതിഹി. ഈ ദുന്യാവ് ശാശ്വതമല്ല, ഇതിന് ശേഷം വേറൊരു ഭവനം വരാനുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നന്മ ചെയ്ത ആളുകൾക്ക് അവിടെ എന്താക്കും, നല്ല പ്രതിഫലം കൊടുക്കും. ഇവിടെ വെച്ച് തെറ്റ് ചെയ്ത ആളുകൾക്ക് അവിടെ വെച്ച് സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വീട് അടുത്ത് വരാൻ ആഹ്റം കൊണ്ട് വിശ്വാസം കൊണ്ട് എന്ന് ഒപ്പം പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ആഹ്റമാവും. പിന്നെ വമിൻദാലിക്ക കൗലുഹീന ദുആഹിൽ അഹ്ലി മക്ക, മക്കാർക്ക് വേണ്ടി മൂപ്പറ ദുആ ചെയ്ത് അതുപോലെ ദുആക്ക് ഉത്തരം കിട്ടി. എപ്പോഴേ ഹിന്ദ മജീ അസ്ഹാബിൽ ഫി, കാബം വിളിക്കാൻ വേണ്ടി ആരെ പട്ടണം വന്നില്ലേ? അപ്പം പറഞ്ഞു ഇതിനോട് പ്രതിരോധിക്കാൻ നമ്മളോടൊന്നും തയ്യാറാക്കിയിട്ടില്ല.
അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കൊടുക്കുക, ക്യാമ്പത്തിൻ്റെ അവിടെ പറഞ്ഞിരുന്ന് മൂപ്പർ ദ്വാ ചെയ്തിട്ട് ഇനി അള്ളാഹു തആല വേണ്ട പോലെ ചെയ്യും, അത് നമുക്ക് നോക്കിക്കാണാം, എല്ലാവരും അതാണ് വീട്ടിലേക്ക് പോടുകയെന്ന് പറഞ്ഞു. അപ്പോഴേക്കല്ലേ അബാബിയിൽ പക്ഷി വന്നു, ബോംബിട്ട് എല്ലാത്തിനും കൊന്നില്ലേ? അതാ മൂപ്പർ പറഞ്ഞെന്താ, ലഹുമ്മ ഇന്നൽ മർഅയം നഉദിഹി ലഹു ഫംനഇദിഹാ ലക് വൻസുർ അലാ ആലി സലീബി വആബിദിഹിൽ യൗമ ആലക്. രണ്ടു പേര് പാട്ടേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. അല്ലാഹുമ്മ എന്നല്ല, അള്ളാഹുമ്മാൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ലാഹുമ്മ. ആ കളഞ്ഞിട്ട് ഇന്നൽ മർഅ, ഒരു മനുഷ്യനെ യംനഉഹു, അവൻ്റെ വീടും അവൻ്റെ പരിസരങ്ങളൊക്കെ സംരക്ഷിക്കുമല്ലോ. ഇത് നിൻ്റെ വീടാണ് കഅബാ ശരീഫ്, നിൻ്റെ വീട് തന്നെ അന്നാൾ കുടിയോ പറക്കുന്നല്ല എൻ്റെ മായന. ഈ പരിസരം നിൻ്റെ ഹറമാണ്, അത് നീ സംരക്ഷിക്കണം. ഞങ്ങൾക്കൊന്നും ഒരു ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ പ്രത്യേക കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഫന്ന ഇതിഹാലക്, നിൻ്റെ ഭവനത്തിനെയും പരിസരത്തിനെയും നീ എന്താക്കണം, തടയണം. വൻസുർ അല ആലി സലീബി, കുരിശിനെ ആരാധിക്കുന്ന കൂട്ടരുണ്ടല്ലോ, വാബിദീഹി, അവർക്കെതിരെ ഏതാണ് ഈ ആനയെ കൊണ്ടുവന്ന പട്ടണം നസറാക്കണം. അതുകൊണ്ട് അൽ യൗമ ആലക്, നിൻ്റെ കുടുംബം, നിൻ്റെ ആലാരാണ് നമ്മുടെ അഹ്റമിൽ താമസിക്കുന്ന ആളുകൾ. അപ്പോഴേക്കും എന്തായി, അബാബിയിൽ പക്ഷി വരികയും ചെയ്തു, എല്ലാത്തിനും ഹലാക്കാക്കി, ജഅലഹും കൂലാക്കി. ഇനി വമിൻ ദാലിക കൗലുഹു ഹീന അറാദ ദബഹ ഇബ്നിഹി അബ്ദില്ല, മകൻ അബ്ദുല്ലാനെ അറുക്കാൻ വേണ്ടി ഒരു പരിപാടി ഇട്ടില്ല. അത് മുമ്പ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു പോയി, ഇതൊരു നാട്ടുകാരൊക്കെ തടഞ്ഞില്ലേ. അതിൻ്റെ അവസരത്തിൽ ഒരാൾ തീരുമാനം കൊടുത്ത എന്താണ്, പത്തൊട്ടകം അബ്ദുല്ലാൻ്റെ പേരും വെച്ച് നെറുക്കിടുക. അബ്ദുല്ലാൻ്റെ വീണ്ടും പുറത്തു വന്നാൽ 20 ഒട്ടകാക്കുക, അങ്ങനെ 30 ആക്കുക, 40 ആക്കുക, 50 ആക്കി, 100 വരെ എത്തിയപ്പോൾ 100 ഒട്ടകം അബ്ദുല്ലാന്ന് വെച്ചാൽ നെറുക്കിട്ടത്. പിന്നെന്തായി, 100 ഒട്ടകം 100 ഒട്ടകം 3 വട്ടം വന്നപ്പോൾ ഉറപ്പിച്ച്. അപ്പോൾ ഫക്കാന എഗതി മുൽക്കിന വയക്കൂല, യാ റബ്ബി അൻതൽ മാലിക്കുൽ മഹ്മൂദു വഅൻത റബ്ബിൽ മാലിക്കുൽ മഹ്മൂദു മിന്നിന്ദിക ത്വാരിഫു വതലീദു എന്ന് മൂപ്പർ പാടിക്കൊണ്ടിരിക്കും. പഠിച്ചവനെ, നീയാണ് മലിക്കുൽ മഹ്മൂദായ അള്ളാഹു, നീയാണ് ആരാധിക്കപ്പെടുന്ന ഏകനായ ഇലാഹ്. നിന്റെ വക്കൽ നിന്നാണ് പുതിയതും പഴയതും എല്ലാം, എന്നുവെച്ചാൽ ലോകത്തിൻ്റെ സകല വസ്തുക്കളും. ഇതൊക്കെ ഫഹലി തൗഹീദ് ഷൈഉൻ ഗൈറു ഹാദാ, അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാലും ഇത് തന്നെയല്ലേ? കല്ലാ വല്ലാഹി, മറ്റൊന്നാകൂല. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ടെന്തായി, അബ്ദുൽ മുത്തലിബിൻ്റെ ഈമാനുള്ള സുബൂത്താക്കിയെന്ന്. വമ്മാ ഫുറൂഉ ശരീഅത്തിന്, ശരീഅത്തിൻ്റെ ഫുറൂഇയായ ഭാഗങ്ങളുണ്ടല്ലോ, അത് പ്രത്യേക അഹ്കാമ പിറമ്പയുള്ള, എത്ര വരെ ഹിജ്റക്ക് മുമ്പ് വരെ നിസ്കാരം വരെ എത്തിയിട്ടുള്ളൂ. ആദ്യം കലിമത്ത് തൗഹീദ് വന്ന് ഹിജ്റ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് എന്താക്കി നിസ്കാരം വന്നത്. സക്കാത്ത്, ഹജ്ജും, സൗമ് ഇതെല്ലാം മദീനത്ത് പോയതിന് ശേഷം അതൊക്കെ എന്താക്കും, മുതവഖഫത്തുൻ അലൽ ബൈഅത്തി, ഒരു റസൂൽ അയച്ചാൽ മാത്രമേ അത് വരുള്ളൂ, ബിൽ ഇജ്മാഅ്. അതുകൊണ്ട് ഫലാ യുകല്ലഫു ബിഹാ ഖബ്ല ദാലിക്, തങ്ങളുടെ ബൈഅത്തിന് മുമ്പ് ഇതില്ല നോമ്പ് നോക്കണോ, നിസ്കരിക്കണോ, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യണം എന്നൊന്നും കൽപ്പന ഉണ്ടാവില്ല. തൗഹീദ് ഇവിടെ ഉണ്ട്. ഇനി വതഖദ്ദമ അന്നഹു കാന യുളഅ ലഹു ഫിറാഷും ഫീ ലില്ലി കഅബ, കഅബത്തിൻ്റെ തണലിനെ അബ്ദുൽ മുത്തലി ഉപ്പാപ്പാക്കി ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഒരു പടം ഉണ്ടാവും അവിടെ ഇരിക്കല്. ലാ ജലിസു അലൈഹി അഹദുൻ ഗൈറും, അവിടെ വേറെ ആരും കയറി ഇരിക്കൂല, അത്ര ബഹുമാനത്തിന് അൻപടം. വയഹദക്കു ബിഹി അഷ്റാഫു ഖുറൈശ്, ഖുറൈശികളുടെ നേതാക്കന്മാരെല്ലാം അതിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിൽക്കലാണ്. മുബർബിലെ സുൽത്താനാണ്, ലോകത്തറിയപ്പെട്ട അമീറാണ്. യമനിലൊക്കെ മുബർ ആസ്ഥാനം വലിയ നീണ്ട കേസുണ്ട്, അയിപ്പിന്ന് തുടങ്ങിയാൽ തീരൂല, അതുകൊണ്ട് നമുക്ക് മൗലൂദോണ്ടല്ലേ. ഫജി ഉൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു, വജിലിസ് മഹബ്ബാരൊക്കെ തന്നെ, അന്ന് എത്ര വയസ്സ്, വഫാത്താകുമ്പോൾ 8 വയസ്സാണ്. അപ്പം ഏകദേശം 3 കൊല്ലം, ആമിന ബേബി വഫാത്താന്ന് 5 or 6 അപ്പോൾ ഏതാണ്ട് 3 കൊല്ലത്തിൻ്റെ അടുക്ക അബ്ദുൽ മുത്തലിബിൻ്റെ കസ്റ്റഡി തന്നെയല്ലേ. ചെറിയ കുട്ടിയായ നബി എന്താക്കും, അവിടെ വന്നിട്ടിരിക്കും. ഫാറാദ ബാദു അമാമിഹി, അപ്പോൾ തങ്ങളുടെ അമാമുണ്ടല്ലോ, അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റു മക്കൾ, അത് തടയാൻ നിൽക്കും. തടയാൻ നിൽക്കുമ്പോൾ ഫക്കാൽ അബ്ദുൽ മുത്തലിബ് അറിയും, റുദ്ദു ബിനി ഇലാ മജ്ലിസ്, എൻ്റെ മോനോട് തന്നിരുത്തണം, എനിക്ക് തടയാൻ അധികാരമില്ല. അതുകൊണ്ട് ഭാവിയിൽ ലോകം ഭരിക്കുന്ന ഒരു നബിയാണെന്ന് എന്താക്കും,
நபிதங்களை பற்றி அப்துல் முத்தலிப் கூறியும் ഫൈന്നഹു മുഹദ്ദിസുഹു നഫ്സുഹു ബിമുൽക്കിൻ അലീം, ലോകം അടക്കി ഭരിക്കുവാനുള്ള നേതൃത്വം അവിടുത്തെ മനസ്സിലുണ്ടെന്ന്. ആരെപ്പറ്റി? 8-7 വയസ്സ് പ്രായമുള്ള കുട്ടിയെപ്പറ്റി അബ്ദുൽ മുത്തലിബ് കാലേക്കുട്ടി പറയുന്നുണ്ട്. വസയക്കുനുള്ള ഹുഷകുനു, വല്ലാത്ത ഒരു ഉന്നത പദവി അവർക്കുണ്ടായിത്തീരും. അറബിയ ഒരാൾക്ക് അതിൻ്റെ മുമ്പും അങ്ങനെയുള്ള ഒരു പദവി കൊടുത്തിട്ടില്ല, അതിന് ശേഷം ഒരാൾക്ക് കൊടുക്കാനുമില്ല. മാത അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ ഒപ്പാത്തായപ്പോൾ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഫ ശരീരി, കട്ടിൻ്റെ പരിസ്ഥിതി എന്നിട്ട് തങ്ങൾ കരയാറുണ്ടായിരുന്നു. ഇനിയാണ് എന്താകുന്നത്? നീണ്ട കഥയാണ്. അതിപ്പം പറഞ്ഞാൽ ഇത്ര രണ്ട് പേരുണ്ട്. യമനിലേക്ക് കാണാൻ പോയ യാത്രയാണത്. രണ്ട് പേജ് ഫുള്ളുണ്ട്. ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ വേണമെങ്കിൽ തുടങ്ങാം. വറവ അബൂ നുഅയ്മ ഫിൽ ഹില്യതി വൽ ബൈഹഖിയു. അബൂ നുഅയ്മ ഇസ്ഫഹാനി, ഹില്യത്ത് എന്ന് പറഞ്ഞാൽ ചരിത്രം പറയുന്ന കിതാബാണ്, 11 പൊള്ളിയുണ്ടത്. ബൈഹഖി ഇമാമിൻ്റെ അത്. ബൈഹഖി എത്ര? 7 മുതലത്. പണ്ട് അസ്ലമ ഉണ്ടെന്ന് ഓർമ്മയില്ലേ? അന്ന സൈഫ ബിൻ ദി യസനിൽ ഹിംജരി. സൈഫ് എന്നുള്ള രാജാവിൻ്റെ പേരാ. സൈഫ ബിനു ദി യസൻ, അയാൾ ഹിംജരി. ലമ്മ ഉല്ലിയ അലൽ ഹബശത്തി, ഹബശക്കാരെ മേല് ഒരാതെ ആരായി? അധികാരിയെ. വദാലിക ബാദ മൗലിദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസനതൈൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. തങ്ങളിവിടെ 2 അപകടം ഉണ്ടാകും. ആലിമ ബിബിൻ്റെ അട ഉണ്ടാകാൻ അമ്മലക്കുടി പറയല്ലേ? ആ സമയത്താണ് അതാഹു വഫൂദുൽ അറബി വഷറാഫുഹ വഷുറാഉഹ. ഈ സൈഫ് ഇബ്ന ദി യസനെ കാണാൻ വേണ്ടിയിട്ട് അറബികളൊക്കെ സംഘമായിട്ട് പോയി മംഗളാശംസിക്കാൻ. എന്താണ് ആദ്യത്തുള്ള കുറച്ച് അനീതിയില്ലാത്ത ഭരണാധിമാന്മാരെ ഒഴിവാക്കിയിട്ട് സൈഫ് എന്തായി അധികാരത്തിൽ കയറിയപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായി. അങ്ങനെയുണ്ടല്ലോ, ദുർഭരണം അവസാനിപ്പിച്ച് നല്ലൊരു ഭരണത്തിലേക്ക് കയറുമ്പോൾ എല്ലാവർക്കും സന്തോഷം വന്നപ്പോൾ ഇതാണ് അത്. പദ്യക്കാരുണ്ട്, പ്രാസംഗികന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അത് അല്ലി തുഹന്നി അഹോ ബി ഹലാക്കി മുലൂക്കിൽ ഹബിഷ, ഹബിഷക്കാരുടെ രാജാക്കന്മാരൊക്കെ ഹലാക്കായി. ഒബി വിലായത്തിഹി അലൈഹിം, ഈ സൈഫ് ഭരണമേറ്റെടുത്തു. അതിന് വേണ്ടി മംഗളം ആശംസിക്കാൻ വേണ്ടിയാണ് പോയത്. വൻ ലിയന്ന മുൽക്കൽ യമനി കാനലി ഹിംജർ. ആദ്യം യമനിൻ്റെ ഭരണമായിരിക്കായിരുന്നു ഹിമിർ ഗോത്രക്കാർക്കാണ്. ആ ഹിമിറിൽപ്പെട്ട ആളാണല്ലോ ഇത് സൈഫ് ആദ്യത്ത്. എന്നിട്ടോ ഫന്ത ഹബിഷത്വം എന്ന് ഹബിഷക്കാർ എന്താക്കി അത് പിടിച്ചെടുത്തതാ. യമനിൻ്റെ ഭരണം ഹബിഷക്കാർ പിടിച്ചെടുത്ത്. പിന്നെ വസ്തമർ റബി യദിൽ ഹബിഷത്ത് ഷബീഹി നശൻ, അങ്ങനെ 70 കൊല്ലം ഹബിഷൻ്റെ ഭരണം അവർ കൈയടക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് സുമ്മ ഇന്ന സൈഫദി യസൻ അൽ ഹിംജരി ഇസ്തങ്കത മലിക്കുൽ മുൽക്കൽ യമനി മിനൽ ഹബിഷ. പിന്നീട് എന്താക്കി പഴയ നാട്ടുകാരൻ ഹിംജരി സൈഫെന്നോർ അധികാരം പിടിച്ചെടുത്തു 70 കൊല്ലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം. വസ്തഖർ റബി അലാ മാ കാനാ അലൈഹി ആബാ ഉഹു, അതപ്പോൾ പൂർവ്വ പിതാക്കന്മാർ നടത്തിയതുപോലെ നല്ലൊരു ഭരണം നടത്താനും തുടങ്ങി. അതിന് പിന്നീട് പണ്ഡിതനുമാണ്. ഫജാഅത്തിൽ അറബും, അറബികൾ വന്ന് തുഹന്നി ഓ മിൻകുല്ലി ജാനിബി, എല്ലാ നാട്ടിൽ നിന്നും വന്ന്. വക്കാന മിൻ ജുംലത്തിഹിം വഫദ ഖുറൈശ്, ആ ഖുറൈശികളെ സംഘവും ആ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. ഖുറൈശികൾ ആരൊക്കെയുണ്ട്? വഫീഹിം അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമയ്യത്ത് ബിൻ അബ്ദുൽ ശംസ് ഉണ്ട്. അബ്ദുൽ ശംസ് നമുക്കറിയാലോ, അബ്ദുൽ വനാഫിൻ്റെ 4 ആമക്കളുടെ കൂട്ടത്തിൽ അബ്ദുൽ ശംസ് നൗഫലി. പിന്നെ വഖാലിബു റഅസാഇഹിം, അവരിലുള്ള നേതാക്കന്മാരുടെ ഭൂരിപക്ഷം ആളുകളും ഉണ്ട്. ആരെല്ലാം? അബ്ദുല്ലാഹിബിൻ ജുദ്ആനി തൈമീം തമീമിയുണ്ട്. അസദ് ബിൻ അബ്ദുൽ ലുസ ഉണ്ട്. ആരാന്ന്? ഖദീജ ബീബിൻ്റെ വലിപ്പ. ഖദീജ ബീബിൻ്റെ ഉപ്പയാണ് ഖുവൈലിദ്. ഖുവൈലിദിൻ്റെ ബാപ്പ അസദ്. അപ്പോൾ അസദ് ബിൻ അബ്ദുൽ ലുസ ഖദീജ ബീബിൻ്റെ ഉപ്പാപ്പ. ബാബ ബഹബിന് അബ്ദുൽ മനാ. ആരാന്ന്? ആമിന ബീബിൻ്റെ ഉപ്പ ഉണ്ടാ. വ ഖുസൈബിന് അബ്ദുദ്ദാർ, തങ്ങളെ വലിപ്പാപ്പ. ഏത് ഖുസൈ? ഖുസൈബിന് അബ്ദുൽ ആദ്യത്തെ ഖുസൈ അല്ല, മാറും.
അത് കുറെ മുമ്പ് കഴിഞ്ഞില്ലേ. ആ ഖുസൈന്റെ മൂത്ത മകൻ അബ്ദുദ്ദാറിന്റെ മോന്, ഉപ്പാന്റെ പേര് ഖുസൈൻ, ഇതാണ്, ഇത് പേരക്കുട്ടിയാണ്. ഖുസൈ രണ്ടാളുണ്ട്, ഖുസൈബിന് അബ്ദു മനാഫിന്റെ മകൻ ഖുസൈല്ലേ, മക്ക ഹയാത്താക്കിയാള്, ആ ഖുസൈ അല്ല, ഖുസൈബിന് അബ്ദുദ്ദാറാണ് ഇത്. അതുപോലെ തന്നെ വഹബുബിന് അബ്ദു മനാഫ് അതല്ല, ആദ്യത്തെ അബ്ദു മനാഫ് അല്ല, ഇത് ആമിന ബീബിന്റെ ഉപ്പാപ്പൻ. അങ്ങനെ ഫഹബിറബി മക്കാനിഹിം, ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആരോട് വിവരം കൊടുത്ത്? രാജാവിന്. വക്കാനഫി കസരിഹി ബി സൻആ, സൻആയിലുള്ള ആ ഒരു മാളികയിലാണ് രാജാവ് താമസിക്കുന്നത്. വഹുവ മുലമ്മഹം ബിൽ മിസ്ക്, മിസ്ക് വാരി തേച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഇങ്ങനെ മണക്കുമല്ല, മിസ്ക് ഒരുപാട് വാരി തേച്ചിട്ടുണ്ട്. പിന്നെ വാലേഹി ബുർദാനി വത്താജു അലാ റഹ്സിഹി, രണ്ട് പുതപ്പുണ്ട്. പിന്നെ കിരീടം തലയിലുണ്ട്, വാള് കയ്യിലും പിടിച്ചിട്ടുണ്ട്. വ മുലൂക്ക് ഹിംജർ അഞ്ഞമീനിഹി വഷിമാലി, ഹെമിന ഗോത്രക്കാരായ രാജാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ പരിസരത്തുമുണ്ട്. ഇങ്ങനെ ഞാൻ ചിന്തു പറഞ്ഞതേത്, കുറേശ്ശികളിൽ നിന്ന് കുറേ ആൾ വന്നിട്ടുണ്ട്. ഫഅദിനലഹും, അവർക്ക് സമ്മതം കൊടുത്ത്. ഫദഖലു അലൈഹി, അടുത്തേക്കെത്തി, സൈഫിൻ്റെ അടുക്കിലേക്കെത്തി. വദനാ മിന്നു അബ്ദുൽ മുത്തലിബ് തൊട്ടടുത്ത് നിന്നു. ഉറക്കം തന്നാലും അതിനെ അത് ആരെന്ത് പറ്റിയാലും അബ്ദുൽ മുത്തലിബിനെ ഏതാക്കും, അത് അള്ളാഹു തആല കൊടുത്തിട്ട് പദവിയാണ്. വഫിൽ വഫായിൽ സയ്യിദ് സുമൂദി പറയുന്നുണ്ട്, വജദൂഹു ജാലിസൻ അലാ ശരീരം മിനൽ ദഹബി, സ്വർണ്ണ നിർമ്മിതമായ കട്ടിലിലായിരുന്നു അവരൊക്കെ ഇരുന്നത്. വഹൗലഹു അഷ്റാഫുൽ യമൻ, ചുറ്റുഭാഗത്ത് യമനിലുള്ള നേതാക്കന്മാരുണ്ട്. അലാ ഖറാസിയ മിനൽ ദഹബി, സ്വർണത്തിൻ്റെ കസേരയിൽ ഒഴിക്കുന്നുണ്ട്. ഫവളഅത്തു വളിയത്ത് ഖറാസിയ മിനൽ ദഹബി, സ്വർണത്തിനാലുള്ള കസേര ഇവർക്കും വെച്ചുകൊടുത്തു. ജലസു അലിഹ, എല്ലാവരും ഇരുന്നെങ്കിലും ഇല്ല, അബ്ദുൽ മുത്തലിബ് സ്വർണ്ണഘട്ടം ഇരുന്നില്ല. ആഡംബരപ്രിയനായ ഒരാളാണെങ്കിൽ എന്താക്കും, വലിയ രാജാവ് സഖിച്ചിരുത്തുന്നില്ലേ, ഷറാഖാന്ത് വന്നിട്ടില്ലെങ്കിലും അബ്ദുൽ മുത്തലിബ് ഇരുന്നില്ല, ഞാൻ ഇരിക്കുന്നില്ല. ഫൈനഹു കാമ ബൈന യദൈ, മൂപ്പർ അവിടെ നിൽക്കുക ചെയ്തു. വസ്തഅദനഹു ഫിൽ കലാം, അങ്ങനെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മൂപ്പറാണല്ലോ ഏറ്റവും വലിയ ഖത്തീബ്, നല്ല വാചാലനല്ലേ. ഫക്കാല, അപ്പം രാജാവ് പറഞ്ഞ്, ഇൻകുന്തം ഇമ്മ ഇത്തക്കല്ലം ബൈനയതയിൽ മുലോക്കി ഫകർ അതിന്നാലക്ക്, രാജാക്കന്മാരടുക്കൽ വെച്ച് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നീക്ക് സംസാരിക്കാൻ സമ്മതം തരാമെന്നു. ഓരോ സദസ്സിലും അതനുസരിച്ചൊരു സംസാരം വേണ്ടേ. അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞത്, രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നീക്ക് ഞാൻ സമ്മതം തന്നു. ഫഖാല, അബ്ദുൽ മുത്തലിബ് തുടങ്ങി, ഇന്നല്ലാഹ അഹല്ലക അയ്യുഹൽ മലിക്കു മഹല്ലൻ റഫീഅൻ ശാമിഖ വഅംബതക നബാതൻ ത്വാലത് അറൂമതുഹു വഅദമത ദുർസൂമതുഹു വഅന്ത മലിക്കുൽ അറബി അല്ലദീ ലഹു തൻഖാദ് വഅമൂദുഹു അല്ലദീ അലൈഹൽ ഇമാദ് വകഹ്ഫുഹു അല്ലദീ ജൽജഉ ഇലൈഹിൽ ഇബാദ് സലഫുക ഖൈറു സലഫ് وأنت فيهم خير خلف ولن يهلك ذكر من أنت خلفه ولن يحمل ذكر ولن يخمل على بلدي ونم خاك اللندا بلدي ونم يخمل ذكر من أنت سلفه نشاء راجع أبنى قراء فغيرتي پرنم ناتم اللهم بشري يلقى نقر قطع راجع أبنى مهتم ونقر قرشة پرنم بيرا نعمل آران نحن أهل بيت حرم الله വസദനത്തു ബൈത്തിഹി, നമ്മൾ അള്ളാഹിൻ്റെ ഹറമിൻ്റെ ഹലുവാതാണ്. പിന്നെ അള്ളാഹുവിൻ്റെ ഒരു ബൈത്തുണ്ട്, കഅബ ഷരീഫ്, അതിനസ്റ്റിൻ്റെ സംരക്ഷകന്മാരാണ്. അഷ്ഹസിന ഇലേക്കല്ലതി അബ്ഹജന മിൻ കസ്ഫിൽ ഖുറബില്ലതി അസ്ഖലന, അപ്പം നിങ്ങളുടെ പക്കൽ നിന്ന് എന്താക്കി പല സഹായങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫനഹനു വഫുദുഹു തഹനിഅ ലാ വഫുദു തർസിഅ തസിയ, നമ്മൾ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മംഗളം ആശംസിക്കാൻ വന്ന സംഘമാണ്. മരിച്ച പേർക്ക് പോയിട്ടുണ്ടല്ലോ കരയുന്നാളെ സമാധാനിപ്പിക്കല്, അങ്ങനത്തെ പാർട്ടിയല്ല നമ്മൾ. അത് തരിയത്തെ ഫൈൻതാലിക്ക, ഇതിങ്ങനെ പറഞ്ഞപ്പോൾ കാലലഹുൽ മലിക്ക് പറഞ്ഞു, മൻ അന്ത അയ്യുഹുൽ മുത്തഖല്ലി, ഇതാരായി സംസാരിക്കുന്ന ആൾ, മുപ്പുറം വാചാലത ഉണ്ടില്ലേ, ഇതാരായി സംസാരിക്കുന്ന ആളുണ്ട്. കാല അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിമാണ് എന്ന് മറുപടി കേൾക്കുന്നുണ്ടല്ലോ. കാല, അപ്പോൾ അയാൾ പറഞ്ഞു, ഇബ്നു ഉഖ്തിന, നമ്മൾ ഉഖ്തിൻ്റെ മോനല്ലേ, എന്താ ഉഖത്ത്,
لأن أم عبد المطلب من الخزرج. عبد المطلب من أم خزرج وهم من اليمن. خزرج شعر يمنين دون نالنا أوس خزرج يمنين دون نتلا مكة مدينة تامسة مكة ده أبدا كو بدأ دارواد يمنين لك ما مدعن يقول كلن نيلا با هذا أنا ابن أختنا هذا ورنة مبارك ورنة يا أم هذا يا هذا نحن قال أودنو إنو تبا دورا نكلا دتو ونور ثم أقبل عليه وعلى القوم بينه عبد المطلب بن أورو من نت ورنيو قوم دلو بورا أنجار آل دلو أبير أورو برني وقال مرحبا وأهلا وصا وناكة ورحلا ومستناكا سهلا وملكا سجلا إنو ورنا لي അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു വാക്കാണ് നമ്മ മർഹബ എന്ന് പറയുന്നില്ല. മർഹബ എന്ന അർത്ഥം എന്താ? നിങ്ങൾക്ക് ഇഷ്ടംപോലെ സൗകര്യമുള്ള സ്ഥലമാണ് എന്നാണ് ഞാൻ അർത്ഥമുള്ളത്. വാക്കിൻ്റെ അർത്ഥം ഹോട്ടലിൽ കാണുന്നില്ല പാർക്കിംഗ് പ്രത്യേകം ഉണ്ട് നേടിയാൽ ഉണ്ടാവും. ചവിടിക്കുന്നാക്കുള്ള ധൈര്യം വന്നില്ല, വണ്ടി ഇഷ്ടംപോലെ വെക്കാമല്ലോ. അപ്പോൾ പാർക്കിംഗ് സൗകര്യമുണ്ട്, നിങ്ങളുടെ ഒട്ടകത്തിന് വെക്കേണ്ട സ്ഥലമുണ്ട്, അതിനെ പോറ്റാനുള്ള സ്ഥലമുണ്ട്, അതിന് തീറ്റ കൊടുക്കേണ്ട സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ആ കസേരുള്ള താഴ് എന്നർത്ഥം എന്ത് വേണമെങ്കിലും ഇവിടെ സൗകര്യമുണ്ട്. കാത് സമയം അക്കാലത്തക്കും നിങ്ങൾ പറഞ്ഞ ആ വാക്ക് കേട്ടിട്ടുണ്ട്. വാറഫ കറാമത്തക്കും നമ്മളതിൻ്റെ കുടുംബ ബന്ധമും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വക്കാബില വസീലത്തക്കും നിങ്ങൾ ചെയ്യും വസീലെ നാം സ്വീകരിച്ചിട്ടുമുണ്ട്. ഫൈനക്കും അഹിലുല്ലൈലി വന്നഹാർ വലക്കുമുൽ കറാമത്തുമാക്കംതും വൽ ഹിബാഉ ഇദാ ലഅൻതും. എത്ര കാലം അവിടെ താമസിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് എന്താക്കും? ആദരവ് നൽകും. എപ്പോഴാണോ പിരിഞ്ഞു പോകുന്നത് അന്നേരം എന്താക്കും? കൈ നിറയെ സമ്മാന പൊതിയും നൽകും. സുമ്മാമറഹം ബിന്നോദില നാരിൽ ലിയാഫ. പിന്നെന്താക്കും? സൽക്കാരത്തിന് ഒരിക്കൽ സ്ഥലത്തേക്ക് വരി ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുകൊണ്ട് പറഞ്ഞേച്ച് വൽ വഫൂദ് അംഗം പോട്ടെ. വാജറാലിഹിമുൽ അർസാഖ് ആവശ്യം പോലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്താക്കി? രാജാവ് ഉത്തരവിട്ടു. ഫഖാമു ബിദാലിക ശഹ്റൻ അങ്ങനെ ഒരു മാസം അവിടെ താമസിച്ചു. ലാ യസലൂന ഇലൈഹി വലാ യുദന ലഹും ബിലിസ്ലാം. പോകണമെന്ന് പറഞ്ഞിട്ടുമില്ല, രാജാവ് വരുന്നുമില്ല, ഒന്നുമില്ല, രാജാവ് പോയിട്ടൊരു ബന്ധമില്ല. ഒരു മാസം അവിടെ തൊന്ന് കുടിച്ചിട്ട് കഴിഞ്ഞു വിടുക. സുമ്മന്തബ ഹിന്ദിബാഹത്തൻ. പിന്നെ രാജാവിന് ഒരു ഒരു ഓർമ്മ, നമുക്ക് ഒറ്റാളിടാൻ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ, എന്തായി അവർ അവസ്ഥ? അങ്ങനെ ഫാർസലയിലെ അബ്ദുൽ മുത്തലിബിലേക്ക് ആളയച്ചു. മൂപ്പറോടെ ഒന്ന് വരാൻ പറയണം. ഫാദിനാഹു അങ്ങനെ അടുപ്പിച്ചിട്ട് സുമ്മക്കാല യാ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് ഇന്നി മുഫ്ലിൻ ഇലൈക മിൻ സിദ്ദി ഇൽമിൻ ലൗ ഗൈറുക യകൂനു ലം നുബിഹി ലഹു ബി. അബ്ദുൽ മുത്തലിബ്, ഞാൻ ഒരു മറഞ്ഞ രഹസ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളല്ല ആയിരുന്നുവെങ്കിൽ അത് ഞാൻ തുറന്നു പറയൂല. നിങ്ങൾ അതിന് പറയപ്പെടാനുള്ള അർഹലായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന്. വലാക്കി റായത്തുക്ക മഹദിനഹു, ആ രഹസ്യത്തിൻ്റെ കേന്ദ്രം നിങ്ങളെ വീട്ടിലാണ്. ആരെപ്പറ്റിയാ പറയുന്നത്? വരാൻ പോകുന്ന നബിനെ പറ്റിയാ പറഞ്ഞു കൊടുക്കാനാന്ന് വിട്ടേച്ചത്. അപ്പോൾ ഉപ്പാപ്പയാകുമ്പം വീട്ടിൽ തന്നെ അല്ലേ? ആ ഫത്തലാറ്റുക തൽഅഹു അലൈഹി ഫൽ യകുൻ ഇൻദക എന്താണ് മുഹബ്ബ അൻ ഹത്താ യഅദന അല്ലാഹു സബജല്ല. ഈ രഹസ്യം നിങ്ങൾ പുറത്തു പറയാൻ പാടില്ല. പുറത്തു പറഞ്ഞാൽ എന്താക്കും? മറ്റുള്ള ആളുകൾ അസൂയ വെക്കും, ചിലപ്പോൾ നിങ്ങളോട് പക വെക്കും. അതൊന്നും ഇടവരുത്തണ്ട. അള്ളാഹു താല കാര്യം തെളിയിക്കുന്നത് വരെ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞു. ഇന്നി അജിദു ഫിൽ കിതാബിൽ മക്നൂനി വൽ ഇൽമിൽ മഖ്സൂൻ. മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു കിതാബിലും അത് ഒളിപ്പിച്ചു വെച്ച ഇൽമിലും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലത് ഇദ്ദഹർനാഹുൽ അംഫുസിന, ആ കിതാബ് നമ്മൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം സൂക്ഷിച്ചു വെച്ചതാണ്. വഹത്ത ജബിന ദൂന ഖൈരിന, നമുക്ക് അല്ലാത്ത ആളുകൾക്ക് അത് കണ്ടു കൊടുക്കൂല. എന്താ ഉള്ളത്? ഖൈറൻ അലീമൻ വഖത്തറൻ ജസീമ, വമ്പിച്ച ഒരു ഖൈർ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വഫീഹി ഫീഹി ശറഫുൽ ഹയാതി വഫദീലത്തുൽ വഫാഇ ലിന്നാസി അമ്മ. നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു ഷറഫുണ്ട്, ലോക ജനതയ്ക്ക് മൊത്തത്തിലും എന്തുണ്ട്? ഒരു ഫദീലത്തുണ്ട്. പോലെ ഇറഹത്തിക്ക കാഫത്ത മുലക ഹാസ, നിങ്ങളെ സംഘത്തിന് നിങ്ങളെ കൂട്ടത്തിന് കുറേ ഉണ്ടല്ലോ, അവർക്ക് പൊതുവെയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രഹസ്യം ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഫക്കാലഹു അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഏ മസലുക്ക മിസലുക്ക അയ്യുഹൽ മലിക്കു സർറ വബറ, നിങ്ങളെപ്പോലത്തെ രാജാക്കന്മാർ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞെന്ന് അർത്ഥം
ഫിദാക അഹ്ലുൽ വബറി സുമറം ബാദ സുമർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്ന ഒരു വാക്ക് കൊണ്ട് പറഞ്ഞേ കാല അത് എന്താന്ന് മനസ്സിലായിട്ടില്ല കാല ഇദാ വലിദ ഗുലാമം ബിതിഹാമ തിഹാമയിൽ ഒരു കുട്ടി ജനിക്കും ആരാത് സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന കതിഫൈഹി ശാമ്മ കമലിൻ്റെ ഇടയിൽ ഖാതമുൽ നബുവത്തെന്ന സീലുണ്ട് കാനത്ത് ലഹുൽ ഇമാമ അവർക്കായിരിക്കും എല്ലാത്തിനും നേതൃത്വം വലക്കും ബിഹി സഹാമ നിങ്ങൾക്ക് അഭിമാനം കാരണം ആ നബിയുടെ ഉപ്പാപ്പയാകാന്നുള്ളത് ഇലാ യൗമുൽ ഖിയാമ ഖിയാമം നാൾ വരെ അഭിമാനം നിലനിൽക്കും അഹ്ലുൽ ബൈത്തിൻ്റെ മഹത്വം എന്താണ് ഇപ്പം തങ്ങളതിനെപ്പുള്ളതുകൊണ്ടല്ലേ فقال عبد المطلب فيني جوديكن أيها الملك أبت بخير بخير يا بين أبت بخير يا بين بمثله وافد قوم ولا ولا هيبة الملك ولا ولا سألته عن مساتي نشالا راجا بين بكر لين يا أمرا سندوش بيكن بير مارتا كرت أننا لو كاري بورتي أتلا كورتشم غودي داكنا بيشة ديكتش برينا അപ്പോൾ രാജാവിനോടുള്ള ആ ആദരവും പേടിയില്ലായിരുന്നുവെങ്കിൽ അത് വിസ്തരിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കുമായിരുന്നു എന്നും പറഞ്ഞു രാജാവിനോട് അല്ല അതെന്ന് രാജാവിനോട് സംസാരിക്കേണ്ട പോലെ സംസാരിക്കുന്ന ആളെ മിണ്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ ആണ്ട് ആ മുസാറത്തു ഹിയ്യായ ബിമ അസ്ദാദു ബിഹി സുറൂറൻ എന്നോട് സഹകാര്യമായിട്ട് പറയാൻ കണ്ട കാര്യം എന്നെ സന്തോഷിപ്പിക്കും വിധത്തിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ فقال له الملك هذا حينه الذي يولد فيه ആ കുട്ടി ജനിക്കാനുള്ള സമയമായിരിക്കുന്നല്ലോ രണ്ട് രണ്ടു വയസ്സായി നിങ്ങൾ ചരിത്രത്തിൽ ഒന്നിച്ചു വന്നിട്ടില്ല അവ കാണുമ്പോലെന്താ എന്നെ പ്രസവിച്ചിട്ടില്ലേ പ്രസവിച്ചല്ലോ സമയമായി മാത്രമല്ല പ്രസവിച്ചു കഴിഞ്ഞല്ലോ ഇസ്മുഹു മുഹമ്മദ് പേരെന്താണെന്നറിയോ മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം യമൂത്തു അബൂഹു വ ഉമ്മുഹു ഉമ്മയും ബാപ്പയും മരിച്ചിട്ട് യമൂത്തു അബൂഹു ഉമ്മുഹു യക്ഫുലുഹു ഉമ്മച്ചല്ലോ യക്ഫുലുഹു ജദ്ദുഹു വ അമ്മുഹു പിന്നീട് ഉപ്പാപ്പ പോറ്റും പിന്നീട് ഇളയപ്പ പോറ്റും എല്ലാം പറഞ്ഞു കളിയറേ അമ്മാര് അബു താലിബ് ഖദ് വലദിനാഹു മിറാറ വല്ലാഹു ബായിസഹു ജിഹാറ വജായിലുള്ളഹു മന്നൻ അൻസാറ യഇസ്ദു ബിഹി ഔലിയാഹു എന്ന് പറഞ്ഞാൽ എന്താക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പരസ്യമായി ലോകത്തിലേക്ക് റസൂലിയായി നിയമിക്കും തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള അൻസാരികളെയും ഉണ്ടാക്കി കൊടുക്കും കണ്ടാ വയദില്ലു ബിഹിം അദാഅഹു ശത്രുക്കൾ തങ്ങളുടെ മുമ്പിൽ എന്താക്കും കീഴൊതുങ്ങേണ്ടി വരും വനിർബ ബിഹിമിൻ നാസു അൻ അറളിൻ ഐ ജമീ അൻ ويستفتح بهم كرائم الأرض بعبد الرحمن ويدحل الشيطان يعبد الرحمن بعبد الرحمن لا يعبد الرحمن هذا اللي بقوله تركنا رحمانا يا الله من أعراضكم شيطان آتي وديكم أي يسجره ويقمد النيران ويكسر الأوثان أعراضك بدنا بمغل دلو أذنك ودكم وينهى قوله ഖൗലുഹു ഫസ്ലുൻ വഹുക്മുഹു അദിൽ അവരുടെ സംസാരം ഹക്കും ബാത്തിലും വേർതിരിച്ച് വ്യക്തമാക്കി തരുന്ന സംസാരമാണ് അവർ വിധി കൽപ്പിച്ചാൽ അത് വിധിയാണ് അവസാനത്തെ വിധിയാണ് അയ്യഅമുറു ബിൽ മഅറൂഫി വയഫ്അലുഹു നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും അത് സ്വയം പ്രവർത്തിക്കുകയും ചെയ്യും വയൻഹാനിൽ മുൻകരി വയുബത്തിലുഹു ചീത്തയായ കാര്യം വിരോധിക്കുകയും അത് ബാത്തിലാക്കുകയും ചെയ്യും തങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തു ഖാലലു അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ജദ്ദ ജിദ്ദുക്ക വദാമ മുൽക്കുക്ക വാലാ കഅബുക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്ഥാനം എന്നെന്നും ഉയരട്ടെ നിങ്ങളെ പ്രശസ്തി ലോകത്ത് മുഴുവനും പരക്കട്ടെ ഫഹലിൽ മുൽക്കു സാരി ബീഫ് സാഹിൻ മലിക്കു സാരി ബീഫ് സാഹിൻ കുറച്ചും കൂടി വ്യക്തമാക്കി പറയുമെന്ന് ചോദിച്ചു അതാ പക്കത് വദഹലി മഴന്നുള്ളതായി കുറച്ച് ഭാഗം മനസ്സിലായിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി വ്യക്തമാക്കി തന്നൂടെ قال والبيت ذي الحجب والعلامات على النقب انك لجده يا عبد المطلب غير ذو നിങ്ങൾ ഉപ്പാപ്പയാണ് എന്ന് പറഞ്ഞു അത് വാക്കിന്റെ ശൈലിയാണതേ എന്താ والبيت ذي الحجب والعلامات على النقب انك لجده يا عبد المطلب غير ذو سجل سلج صدرك وعلى كعبك നിങ്ങൾക്ക് മനസ്സിനല്ല സമാധാനമില്ലേ
ആ പറയപ്പെട്ട കുട്ടിയുടെ ഉപ്പാപ്പ ആരാണ്? നിങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ പണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടു വയസ്സുള്ള കുട്ടിയെ പറ്റിയ ചോദിക്കുന്നു. കാലന അയ്യുഹൽ മലിക്കു, രാജാവെ കുറച്ചെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ഇന്നഹു കാനലി ഇബ്നുൻ, എനിക്കൊരു മകനുണ്ട്. ആരെ? അബ്ദുള്ള. വക്കുന്തു ബിഹി മുഅജിബൻ, ആ കുട്ടിയെ പറ്റിയിട്ട് എനിക്ക് വലിയ അജബാണ്. കാരണം നല്ല നിലക്ക് വളർത്തുകയും പോകണം, നല്ല ഒരു നിലക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയും പോകണം. വാലഹി റഫീഖ, ഞാൻ ആ കുട്ടിയോട് വലിയ കാരുണ്യം കാട്ടുന്ന ആളാണ്. ഫഖദ് സബ്ബജ്തുഹു കരീമതം മിൻ ഖറായി മി ഖൗമി, എൻ്റെ കൗമിൽപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട കുടുംബത്തിൽ ഞാൻ അവൾക്ക് എന്താക്കി? കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. ആരാന്നത്? ആമിനത്ത് ബിന്തി വഹബ് ഇബ്നി അബ്ദി മനാഫ് ഇബ്നി സുഹറ. സുഹരിയല്ലേ? ഫജാഅ ബിഗുലാമിൻ, അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചു. ഫസമ്മൈതുഹു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്താക്കി? മുഹമ്മദ് എന്ന പേര് നൽകിയിട്ടുണ്ട് എന്ന്. മാതാബുഹു വഉമ്മുഹു, ഉപ്പയും മരിച്ചുപോയി ഉമ്മയും മരിച്ചുപോയി. വകഫൽതുഹു, ഞാൻ ഉറപ്പ് സംരക്ഷിക്കുകയാണ്. അന വഅമ്മുഹു, അമ്മാരാണ് ഭാവിയിൽ വരാമെന്ന് അബൂ താലിബ് നേരത്തെ തന്നെ മുബർ കണ്ടുവച്ചിട്ടുണ്ട്. മുബർക്ക് 10 മക്കളുണ്ടെങ്കിലും 10 കൊടുത്താലും വെച്ചൂല, ഓരോരുത്തർ കൈ നീട്ടി വന്നു. വന്നപ്പോൾ ഓരോരുത്തരോട് പറഞ്ഞു, നിങ്ങൾക്ക് കാരുണ്യം കുറവാണ്, നിങ്ങൾക്ക് പൈസയിലാക്കാൻ ബഖീൽ തരുണ്ട്, അതൊന്നും പറ്റൂല എന്നിട്ട് എല്ലാം മാറ്റി നിർത്തിയിട്ട് അബൂ താലിബിനെ തിരഞ്ഞെടുത്തു. എന്നിട്ടോ ഫഖാലഹുൽ മലിക്, രാജാവ് പറഞ്ഞു, ഇന്നല്ലദി ഖുൽതു ലക കമാ ഖുൽത ഫഹ്ഫൽ കമാ ഖുൽതു ഫഹ്തഫിൽ ഇബ്നി ബിക വഹദർ അലൈഹി യഹൂ. കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ, അതിന് മാറ്റമില്ല. അതുകൊണ്ട് കുഞ്ഞിനെ വളരെയധികം സംരക്ഷിക്കണം. യഹൂദികളായ ശത്രുക്കൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. വളഞ്ഞ ജലല്ലാഹു ലഹും അലൈഹി സബീല, പക്ഷേ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും മിംബാബിൽ ഹത്തിയാത്തി വല്ലാം ഇതൊക്കെ ആ തങ്ങളുടെ കതിറും അതുപോലെ നമ്മൻ ചെയ്യേണ്ട സൂക്ഷ്മത എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതും പറഞ്ഞു തന്നതാണ്. സുമ്മക്കാല ലഹു, പിന്നെയും ഉപ്പാപ്പനോട് പറയുന്നത്, വത്തുബി മാ ദക്കർത്തു ഹുലക്ക അൻഹാകുലായ ഗ്രഹത്തിൽ ലവീന മഹക്ക, നിങ്ങളെ കൂടെ കുറേ ആൾ വന്നിട്ടില്ലേ, അവരോടൊന്നും കള്ളി പറയണ്ടേ, നിങ്ങളവിടെ മറച്ചു വെച്ചോളണം. ഫൈനി ലസ്തു ആമനു അൻ തുദാഖിലഹും നഫാസ, അവർക്കെന്താക്കും? നിങ്ങളോട് അസൂയ ഉണ്ടായിത്തീരും. അസൂയ ഉണ്ടായിത്തീരുമ്പോൾ അവരെന്താക്കും? അസൂയക്കനുസരിച്ച് ഭാവി പ്രവർത്തനങ്ങൾ ചെയ്യും. അതുകൊണ്ട് അവരൊന്നും അറിയിക്കണ്ട. വാ അബിനാഹു മിൻ ഗൈരി ശക്കിൻ, അസൂയ ഉണ്ടാകുമെന്ന് സംശയിക്കണ്ട, അവരുടെ മക്കളിലുണ്ടാവും അസൂയ. വലൗല അലമു അന്നൽ മൗത മുജ്താഹി ഐ മുഹലിക്കി ഖബല മബഅസിഹി ലസറബ ബി ഖൈരി വറജലി ഹത്താ അസീറ ബി അസീറി ബദാറ മുൽക്കിഹി. മൗത്ത് എന്ന ഏതവസരത്തിലും കൊയ്യുമെന്നല്ലേ, അഥവാ മരിക്കും. അതൊന്നും ഇല്ലെങ്കിൽ തങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ മരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു, സൈഫ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താക്കും? മദീനയിലേക്ക് എത്തിയിട്ട് അവരെല്ലാ സഹായങ്ങളും ചെയ്യുമായിരുന്നു. ഫൈന്യജിദു ഫിൽ കിതാബിന്നാത്തിക്കി വൽ ഇൽമി സാബിഖി അന്ന യസരിബ അഹക്കാ മുഅംദിഹി വഹ്ലു നുസ്റത്തിഹി. കാരണം മദീനയാണ് തങ്ങളുടെ നിയമം നടപ്പിലാക്കാനുള്ള സ്ഥലവും തങ്ങളെ സഹായിക്കുന്ന ആളുകളും അവിടെയാണ് ഉണ്ടാവുക. മക്കയിലെ സാഹചര്യം മോശമായല്ലോ. ഓ മൗലിയ കബിലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കബറിൻ്റെ സ്ഥലവും അവിടെയായിരിക്കും. ഇൻ വലൗല അന്നി അഖീഹിൽ ആഫാദ് ഹദറു അലൈഹിൽ അഹാതിൽ അൻത അഹദാതത് സിന്നി ഹംദി അംറഹു, ഞാൻ ചില കാര്യങ്ങൾ ആഫാത്ത് വരുമെന്ന് പേടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പ്രഖ്യാപിക്കും, നബി ഹാദിഹിൽ ഉമ്മാന്ന് പ്രഖ്യാപിക്കും. 2 വയസ്സായിട്ടുള്ളൂ, ഇനിത്ര കഴിയണം, 38 കഴിയണം ഇപ്പം പ്രഖ്യാപിക്കാൻ. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ സൂക്ഷിച്ചതുകൊണ്ട് ഇപ്പം പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വായനയിത്തു അല അസനാൻ അല്ല അറബി കഅബഹു, അതുപോലെ അറബികളെ മേലെ അദ്ദേഹം അവരുടെ സ്ഥാനം ഞാൻ ഉയർത്തും. വലാഖിൻ സഅസ്രിഫു ദാലിക ഇലൈക മിൻ ഖൈൽ തക്സീരി മിമ്മം മഅക, നിങ്ങളുടെ കൂടെയുള്ള ആളുകളോടും എന്താക്കണം? നിങ്ങൾ ഒളിപ്പിച്ചു വെക്കണം. ആ കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സുമ്മ ദാബിൽ ഖൗം, പിന്നെ കോമികളെല്ലാം വിളിച്ച് വാമറ ലിക്കുല്ലി വാഹദി മിന്നും ബിഅശറത്തി അബദിൻ സൂദിൻ വാശറത്തി മാഇൻ സൂദിൻ, 10 അടിമ സ്ത്രീകൾ, 10 പുരുഷന്മാരായ അടിമകൾ അവർക്ക് കൊടുത്ത്. പിന്നെ വഹെല്ലത്തേനി മിൻ ഹുലലി ബുറൂദ്, വസ്ത്രം ഉണ്ടല്ലോ ഒരിക്കൽ ധരിക്കാനുള്ള വസ്ത്രത്തിലാണ് ഹെല്ലത്ത് എന്ന് പറയുന്നത്, അതും കൊടുത്തു.
വാശനത്തെ അറുത്താലും ദഹബൻ പത്ത് റാത്തൽ സ്വർണം കൊടുത്തു. വാശനത്തെ അറുത്താലും ഫില്ലത്തൻ പത്ത് റാത്തൽ വെള്ളിയും കൊടുത്തു. വമിയത്തം മിനൽ നിബിൽ നൂറൊട്ടകം കൊടുത്തു. മുമ്പ് പറഞ്ഞല്ലോ മടങ്ങിപ്പോകുമ്പം. വക്കുറസിയ മംലുവൻ അംബറൻ അംബറോട് നിറക്കപ്പെട്ട ഒരു പാത്രവും കൊടുത്തു. അതിലേക്ക് ഒന്നിച്ചിട്ടുള്ള എന്നാലോ വാമരൻ അബ്ദുൽ മുത്തലിബ് അഷറത്തി അസനാഫിദാലിക അബ്ദുൽ മുത്തലിബ് ഇതെല്ലാം പത്തിരട്ടിയാണ് കൊടുത്തത്. മൂപ്പർ ആദരിച്ചിട്ട് ഇതിനെ പത്തിരട്ടി. അപ്പോൾ അപ്പുറം പത്ത് കൊടുത്തപ്പോൾ നൂറ് കൊടുത്തിട്ടുണ്ടാവും. ഇനി കൊല്ലം കഴിഞ്ഞാൽ ആ കുട്ടിൻ്റെ വാർത്ത എനിക്ക് അറിയിക്കണേന്ന് പറഞ്ഞു. എന്തായി എന്തായി എന്തായെന്ന് മൂപ്പർ അന്വേഷിക്കുന്നു. വമായക്കൂനമിൻ അംദിഹി. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ അവരെ യാത്രയാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താക്കും മരിക്കൂ എന്നല്ലേ പറഞ്ഞത്. ഫമാഅത്തൽ മലിക്കു ഖബല യഹൂലൽ ഹൗല. ഒരു കൊല്ലം തികയുന്നതിന് മുമ്പായിട്ട് രാജാവ് മരിച്ചുപോയി. വഖാന അബ്ദുൽ മുത്തലിബി കസീറമ്മായക്കൂലുൽ ഇമം മഅഹു. അബ്ദുൽ മുത്തലിബ് എന്താക്കും കൂടെയുള്ളവരോട് പറയും, ലാ യഖബിതുനി റജുലുൻ മിൻഹും മിൻകും ബി ജസീലി ആതായിൽ മലിക്. രാജാവിൻ്റെ എത്രയോ സമ്മാനം നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഉപരി പത്തിരട്ടി എനിക്ക് കിട്ടിയില്ലേ, അതൊന്നുമല്ല എനിക്ക് സന്തോഷം. അവസാനത്തിൽ വരുന്ന നബിയുടെ ഉപ്പാപ്പയാകുന്നതിലാണ് എനിക്ക് സന്തോഷം കിട്ടിയത്. അതാണ് എന്നെ സന്തോഷിപ്പിച്ച വിഷയം. വലാഖി യഹബത്തുനി ബിമാ യബക്കാലി വലി അക്ബി ദിക്റുഹു വഫഹ്റുഹു. എനിക്കും എൻ്റെ ഭാവി തലമുറക്കും ഒരു ഫഹ്ർ നിലനിർത്തുന്ന ഒരു കാര്യം നബിയെ പറ്റിയല്ലേ പറഞ്ഞു കൊടുത്തത്. ഫൈദാ ഖീല ലഹു മാ ഹുവാ എന്ന് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ച് എന്നാ പറഞ്ഞത് അല്ലേ. കാല സയാലമു മാക്കൂൽ. പിന്നെ പിന്നീട് തെളി ഇപ്പം പറയൂല. ഓലോ ബാധ കുറച്ചു കാലം കഴിയട്ടെ അതെന്താണെന്ന് അപ്പം തിരിയും നിങ്ങൾക്ക്, ഇപ്പം പറയൂല. അതടുത്ത് കിസ്സ. അപ്പോൾ ഓരോ രാജാക്കന്മാരടുക്കലേയും മൂപ്പറക്കുള്ള പദവികളെ കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിനെ കുറിച്ച് പറഞ്ഞത് വക്കം ഹാത്തഫത്ത് ജിന്നം വഖുഹാലോ എന്ന് പറഞ്ഞില്ലേ. ഇനി തങ്ങളുടെ പിതാക്കന്മാരിൽ നബിമാരുണ്ടായിരുന്നു. എന്നിട്ട് തക്കല്ലുബക്ക ഫിസ്സാജിദീൻ എന്ന് പറഞ്ഞിട്ട് ആയത്തോണ്ട് തെളിയിക്കുന്നു.